മനസ്സ് തുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഷേർലി അലക്സ് ആണ്. അലക്സ് വാണിയപ്പുരയ്ക്കൽ ഭവനത്തിൽ ചെങ്ങന്നൂര് ബിസിനസ്സുകാരനാണ്. ഷേർലി അവിടെ ഡിലൈറ്റ് ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയാണ്. തന്നെ ഇന്ന് നമുക്ക് ലഭിച്ചത് വളരെ സന്തോഷമാണ് ഞാൻ കരുതുന്നു. ഇനി തൻ്റെ നാവിൽ തന്നെ തൻ്റെ ടെസ്റ്റിമണി നമുക്ക് കേൾക്കാം. ചെങ്ങന്നൂര് തന്നെയാണോ? ചെങ്ങന്നൂര് തന്നെയാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. വീട് തിരുവമ്പുണ്ടോ? ഇപ്പം 25 വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. ഓക്കെ. അനേക കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നു. എവിടെയാണ് ജനിച്ചു വളർന്നത്? തിരുവമ്പുണ്ടൂര വാണിയപ്പുരയ്ക്കലാണ് ഞാൻ ജനിച്ചത്. ഓക്കെ. ഞങ്ങൾ 3 പെൺകുട്ടികള്. പപ്പ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു, മമ്മി ഹൗസ് വൈഫ് ആയിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമായി. ഓക്കെ. നല്ല ദൈവകൃപയില് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങൾ വളർന്നത്. അത് കഴിഞ്ഞ് 18 വയസ്സില് എന്റെ വിവാഹം കഴിഞ്ഞു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ സ്പോർട്സ് ഒത്തിരി ആക്ടിവിറ്റീസിലൊക്കെ ഒത്തിരി ഇതായിരുന്നു. 18 വയസ്സില് വിവാഹം കഴിഞ്ഞു. ചെങ്ങന്നൂര് കണ്ണന്താനത്ത് പ്രസാദ് എന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര്. ഞങ്ങൾ ഒത്തിരി സന്തോഷമായിട്ട് ഉള്ളൊരു കുടുംബജീവിതമായിരുന്നു ഞങ്ങൾക്ക് ദൈവം തന്നത്. അലക്സ് എന്നൊരു പേരുണ്ട്. അലക്സ് എന്നുണ്ട്. അലക്സ് എന്ന ഒഫീഷ്യൽ നെയിം. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സന്തോഷമായിട്ട്, സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ക്ഷമിച്ച്, ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറയും നമ്മൾ പരസ്പരം ക്ഷമിക്കുകയും വിശ്വാസം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ മുതൽക്കൂട്ടെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയാം. ഷേർലി അതിനെ കുറിച്ച് ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ കാണാത്തതാണ് ഈ സന്തോഷവും കുടുംബജീവിതങ്ങളിൽ സമാധാനവും ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ എത്തിയിരിക്കുക. അപ്പം നിങ്ങളുടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കീ എന്തായിരുന്നു? രണ്ടുപേരും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാക്കി. ഇപ്പം വഴക്ക് നമുക്ക് മനുഷ്യ സഹജമാണ്, നമ്മൾ ഉണങ്ങും. പക്ഷെ അതിന് ഒരു അവധിയുണ്ട്. ആ നിമിഷം കൊണ്ട് അത് നിർത്തിയേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനേക്കാൾ ഇരട്ടി സ്നേഹമാണ് നമുക്ക്. ആ പിണങ്ങിയതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ സ്നേഹിച്ച് ആ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ. എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഒരുമിച്ചേ നടക്കത്തുള്ളോ, ഒരുമിച്ചേ പോകത്തുള്ളോ? പക്ഷെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതേ പറ്റൂ. ഞങ്ങൾ ഒരു ഡ്രസ്സ് ഇട്ടാൽ പോലും, ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഒരിക്കലും, പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ്സിന്റെ കളർ ഒരുപോണക്ക് വരും. അപ്പോഴാളുകൾ ചോദിക്കും, ഇതെന്തുവോ, നിങ്ങൾ എന്നും പറഞ്ഞിട്ടാണോ ഇത് ഇടുന്നത്? മനസ്സിന്റെ ഒരുമ. ഞാൻ എന്ത് ചിന്തിക്കുന്നോ അച്ഛൻ, നമുക്ക് ഇന്ന് ഇന്നടുത്ത്. ഞാനും അത് തന്നെയായിരുന്നു ചിന്തിച്ചത്. ആ ഒരു ഞങ്ങൾ എന്നുവെച്ചാൽ അതേപോലെ ഞങ്ങൾ രണ്ടുപേര് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്ന ഒരു പോണക്കത്തെ ഒരു ബൈബിൾ പറഞ്ഞതാണല്ലോ മോളെ, നിങ്ങൾ രണ്ടല്ല ഒന്നത്ര. അപ്പൊ ദൈവം ആദാമിൽ തന്നെ അവ്വായെ കണ്ടിരുന്നു. ആ വാരിയലിൽ നിന്ന് തന്നെ അവ പുറത്ത് വന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ, ആദിയിലെ ആദാമെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവ്വായെ അവിടെ നിക്ഷിപ്തമാക്കിയിരുന്നു. നമ്മൾ രണ്ടല്ല ഒന്നത്ര. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തില് സന്തോഷത്തിലാണ് വളർന്നു വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മോനുണ്ടായി. ഈ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് മോനെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബി പി ഹൈ. എന്തോ ഒരു ഭാരം, കാരണം 19 വയസ്സിലെ കുഞ്ഞല്ലേ. അപ്പൊ ഭയങ്കര ഭാരം എന്ന് പറഞ്ഞ് എനിക്കത് ആരുടെ അടുത്ത് പറയണം എനിക്ക് തന്നെ അറിയില്ല എന്താന്ന്. ഒരു ആന്റി വന്ന് പ്രാർത്ഥിച്ചു. ആ ആന്റി വേറെ എവിടെയോ പോവായിരുന്നു. ആന്റി വന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ അങ്ങ് ഇറങ്ങിപ്പോയ പോലെ ഒരു ഫീലിങ് എനിക്കുണ്ടായി. ആ ഭയത്തിനെ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് മാറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബി പി ഹൈ ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സൊക്കെ വിചാരിച്ചു എങ്ങനെ ഈ കുഞ്ഞിനെ കിട്ടും. കുഞ്ഞ് ബേബി വലുതായിപ്പോയി, ഏതാണ്ട് 5 kg ഒരു കുഞ്ഞ്. അപ്പം ആ കുഞ്ഞ് എങ്ങനെ ഇതിനെ രക്ഷപ്പെടുത്താനാകുമെന്നുള്ള ആ വിഷമം. പക്ഷെ ഞങ്ങളുടെ സ്നേഹം ഈ ഡോക്ടേഴ്സിന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഈ ഷേർലിയും പ്രസാദിനെ എങ്ങനെ മാറ്റും, ആ ഒരു ഒരു ചിന്തയിലാണ് ഡോക്ടേഴ്സ്. പക്ഷേ ഞങ്ങളുടെ ദൈവം എനിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നു. ഒന്നേ അമ്മ വേണോ അല്ലെ കുഞ്ഞിനെ വേണോ എന്ന് ചോദിക്കാൻ വാ പൊളിക്കുന്ന ടൈമിൽ ദൈവം ഞങ്ങൾ രണ്ടുപേരെ ഒരു ഇതും കൂടാതെ, അത് ഞാൻ അന്നേരം വിശ്വസിച്ച് എന്താന്നറിയാം, വെച്ച നമ്മളിൽ കൂടി അനേകരെ അവിടുത്തെ പാതപ്പെടുത്തി കൊണ്ടുവരാനെ. കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി അതാണ്. അതുകൊണ്ടാണല്ലോ ആ സമയത്ത് ഒരു ദൈവദാസ്യ ദൈവം അവിടെ അയച്ചത് പ്രാർത്ഥിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ
ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ എല്ലാം കാണുന്നത് ഭയമാണ് നമ്മുടെ വലിയ ശത്രു. എന്നാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പം ആ ഭയം കൂടെ ഷേളിക്കുണ്ടായിരുന്നെങ്കിൽ അത് വലിയ ഒരു പ്രയാസത്തിനിട വന്നേ. എന്നാൽ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുള്ളതുകൊണ്ടും ആ സമയത്ത് ഒരു ദൈവബലിനെ കർത്താവോട് അയച്ചു, അല്ലേ? അയച്ചു പ്രാർത്ഥിച്ച മാത്രമേ ആ ഭയം വിട്ടുപോയി. അപ്പോൾ ഭയം എന്ന് പറയുമ്പോൾ പിശാചും രോഗവും എല്ലാം കടക്കാനുള്ള ഒരു ഓപ്പൺ ഡോറാണ്. അപ്പം അതിൽ കൂടെ വന്നാണ് നമ്മുടെ ജീവിതത്തെ മിശ്രിതമാക്കാൻ പിശാച് ശ്രമിക്കുന്നത്. ആ സമയത്ത് അതിൽ കൂടെ ദൈവം ഒരു വിടുതലാക്കുകയും മരണത്തിൽ നിന്നുള്ള വലിയ നീക്കുപോക്ക് ദൈവം ശേളിക്ക് അവിടെ നൽകിത്തരികയായിരുന്നു. ഇനി പറഞ്ഞാട്ടെ. അത് കഴിഞ്ഞിട്ട് മോനുണ്ടായി. നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ഒന്നാണെ കുടുംബത്തിൽ, ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ച്. അത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും കല്യാണം കഴിച്ചെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടു വീട്ടിൽ താമസിക്കരുത്, ഒരുമിച്ചല്ലാതെ എങ്ങും പോകരുത്. അതുപോലെ ആഹാരം കഴിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ആഹാരം കഴിക്കത്തുള്ളൂ. അത് അങ്ങനെ അല്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ആ അത് അച്ഛൻ്റെ അടുത്ത് ആദ്യം കല്യാണം കഴിച്ചപ്പോഴേ പറഞ്ഞു തന്നു. അതനുസരിച്ചിട്ട് ഞങ്ങൾ അതുപോലെ കുഞ്ഞുണ്ടായി. കുഞ്ഞിനൊരു ഒരു 8 മാസമായപ്പം തൊട്ട് കുഞ്ഞും ഞങ്ങൾ ഒരുമിച്ചിരുന്നേ കഴിക്കത്തുള്ളൂ. അത് ആ ഒരു ചിട്ടയിലാണ് വളർന്നത്. അപ്പം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, കടയിൽ നിന്ന് വരുമ്പോൾ ആ സന്തോഷം ഞങ്ങൾ എല്ലാവരും കൂടി പങ്കിടുക, അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊച്ചുമോനുണ്ടായി. കൊച്ചുമോനെ ഒരു 9 മാസമായപ്പോൾ ഞങ്ങൾ വേറെ വീടെടുത്ത് താമസം മാറ്റി. കാരണം നമ്മളൊരു കുടുംബം പേരൻസിലൂടെ താമസിക്കുമ്പോൾ നമുക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നമുക്കൊരു കുടുംബം ഭരിക്കണം, ഒരു കുടുംബത്തിൽ ഒരു ചുമതല വേണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് അങ്ങനെ ഒരു ചിന്ത ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വേറൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ അവിടെ താമസം തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളെ ആ കുടുംബത്തിൻ്റെ ആ ഭദ്രത അതെങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന ടൈമിലാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. എന്നെ പഠിപ്പിച്ച ഒരു സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എല്ലാവർക്കും ഓരോ കഴിവുണ്ട്, നീ ചുമ്മാതിരുന്ന് നിന്റെ സമയം കളയരുത്. അങ്ങനെ അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞൊരു സാറ് പക്ഷെ മരിച്ചു പോയി. സാറ് പറഞ്ഞു, ഷേർലി, ആ ഉള്ള കഴിവ് മറ്റുള്ളവർക്ക് പകരണം. ദൈവം ഓരോരുത്തർക്കും ഓരോ താലന്ത കൊടുത്തേക്കുന്നത്. അപ്പൊ ഷേർലിയെ പറ്റി ദൈവത്തിന് ചുമ്മാതിരുന്ന് സമയം കളയാനുള്ളതല്ല, നീ ഒരു ഒരു ജോലി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചവൻ പറഞ്ഞു, ഓ, പാർലറും ഹോം സയൻസും ഒന്നും വേണ്ട, അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പൊ ഈ സാറ് പറഞ്ഞു, അല്ല, അത് തുടങ്ങിയോണ്ട് എന്താ കുഴപ്പം? ഓ, അതൊന്നും ശരിയായുള്ള വഴിയല്ല, അത് മതി, നമ്മളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ സാറ് പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫിനെ കൂടെ വിടാം ഷേർലിക്ക് സപ്പോർട്ടായിട്ട്, അങ്ങനെ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം. അപ്പം അച്ഛയ്ക്ക് ഭയങ്കര പേടി, ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ ശ്രദ്ധിക്കാതിരിക്കുമോ? ഒറ്റ കാര്യം എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്യിപ്പിച്ചു, എന്നെ ഇട്ടിട്ട് നീ എങ്ങും പോകരുത്. എങ്ങും പോകരുതെന്ന് വെച്ചാൽ പലരും ഉണ്ടല്ലോ, ഹസ്ബൻഡ് ഒരു വഴിയെ പോകുന്നു, വൈഫ് വേറൊരു വഴി. അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ അനുവദിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛ, ഒരിക്കലും അച്ഛയില്ലാതെ ഞാൻ എങ്ങും പോകത്തില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അവിടെ അനേക കുട്ടികൾ വരും പഠിക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ മറ്റുള്ള ഇത് മറ്റും നമ്മുടെ കുടുംബത്തിലെ കാര്യം മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. ഓരോ കുട്ടികളുടെയും വീട്ടിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ, അത് കേട്ടിട്ട് ഈ കുട്ടികൾക്ക് തന്നെ ആകപ്പാട് ജീവിക്കണമെന്നില്ല. അപ്പോഴച്ഛ അവരെ വിളിച്ചിട്ട് പറയും, മോളെ, അമ്മ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അച്ഛ പറയും, അങ്ങനെയല്ല കുടുംബജീവിതം, എന്തുമാണ് എന്നെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പം നിങ്ങൾ ആ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഒന്നും ഉണ്ടായില്ല. കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, അവര് ഒരു പുതിയ സംരംഭത്തിലേക്ക് വന്നപ്പോൾ പരസ്പര സമ്മതത്തോടെ ആണ് അവരത് തുടങ്ങാനിടയായിത്തീർന്നത്. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ഭാര്യ ഭർത്താവ് രണ്ട് ഘടകമാണെങ്കിലും ദൈവം അവരെ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ അവരൊന്നായി മാറുക, പിന്നെ അവർ രണ്ടല്ല ഒന്നത്രേ. പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും ആ സമയത്തല്ലാതെ അതുപോലും പരസ്പര സമ്മതത്തോടെ വേർപെട്ടിരിക്കണം. അല്ലാതെ ഭാര്യയും ഭർത്താവും
വേറിട്ടിരിക്കരുത് എന്നാണ് ബൈബിൾ നിർദ്ദേശിക്കുന്നത്. നമ്മൾ ആശയവിനിമയം പലപ്പോഴും പല കുടുംബങ്ങളിലും ഇപ്പോൾ ഷേളിയുടെ അനുഭവം കേൾക്കുമ്പം നമ്മളെ പെൺപിള്ളേർക്ക് പലർക്കും ഒരു ചെറിയ അസൂയ വരുന്നുണ്ടായിരിക്കാം. ഇത്രയും ഐക്യതയായിട്ടൊരു കുടുംബമുണ്ടോ, ഇത്രയും സ്നേഹമായിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്? നിശ്ചയമായിട്ടും പറ്റും. അതിന് ദൈവം തന്ന പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുവാനും ആശയവിനിമയം നടത്തുവാനും പരസ്പരം സഹിക്കുവാനും വഹിക്കുവാനും ക്ഷമിക്കുവാനും നമുക്കൊരു ഹൃദയമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവ സാന്നിധ്യവും ഇറങ്ങി വരും. അവിടെയാണ് നമുക്ക് ഒരു കൊച്ചു സ്വർഗം കെട്ടിപ്പടുക്കാൻ ഇടയായിത്തീരുന്നത്. ഞങ്ങൾ ഇരുന്ന് പാച്ച പറയും, ഓരോ വീട്ടിലെ വഴക്കും ഒക്കെ കേൾക്കാൻ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ഭാഗ്യവതികളല്ലേ. ദൈവം നമ്മളെ ശരിക്കും, എനിക്ക് അച്ഛയല്ലാതെ അച്ഛക്ക് ഞാനും അല്ലാതെ, കാരണം അത്രയ്ക്കും സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പൊ ഫ്രണ്ട്സൊക്കെ പറയും, എന്ത് വേടായത്, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഭാര്യയും ഭർത്താവും. പക്ഷെ ഞങ്ങൾ മാത്രമല്ല, പക്ഷെ ഞങ്ങൾ സന്തോഷം അനുഭവിച്ചതുപോലെ ആരും അനുഭവിച്ചിട്ടില്ല. എനിക്കത് ശരിക്കും വ്യക്തമാക്കി പറയാൻ പറ്റും കേട്ടോ. എൻ്റെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അത് കണ്ടു തന്നെയാണ് വളരുന്നത്. അവരും കൊച്ചുനാൾ മുതലേ പിള്ളേർ അച്ഛൻ പറഞ്ഞു കൊടുക്കും, മോനെ മറ്റുള്ളവരെ സ്നേഹിക്കണം, കരുതണം. ഒരു കരുതൽ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. എൻ്റെ മമ്മിയും പപ്പയും അവർക്ക് ആ മക്കളില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നു. അയ്യോ, അച്ഛക്ക് ഭയങ്കര, അച്ഛയുടെ അമ്മ 3 വയസ്സിൽ മരിച്ചു പോയതാണ്. അപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് പറയടി, എനിക്ക് അമ്മച്ചിമാരെ കണ്ടാൽ നിങ്ങൾ സ്നേഹമാണ്. അപ്പോൾ അമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല, പക്ഷെ നീ എനിക്ക് ഒരു പ്രോമിസ് നീ ചെയ്യണം, ആ സ്നേഹവും നീ എനിക്ക് തരണം. എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അച്ഛയെ സ്നേഹിച്ചു, അച്ഛ തിരിച്ച് എന്നെ ഇങ്ങോട്ട്. ഇപ്പം എനിക്കൊരു ആങ്ങളെ ഇല്ലെന്നോ ഒന്നും എനിക്ക് വിഷമമില്ല. എല്ലാ സ്നേഹവും അച്ഛനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഷേളി പറഞ്ഞു വരുന്നത് എല്ലാം സ്നേഹത്തിൽ കൂടിയാണ് ഇതെല്ലാം അല്ലേ. കർത്താവ് പറഞ്ഞ അതല്ലേ ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ചോദിച്ചോ, പറഞ്ഞ സ്നേഹം. അപ്പൊ സ്നേഹത്തിന്റെ മുമ്പിൽ മുട്ടുപടക്കാത്ത ഒന്നുമില്ല ഈ ലോകത്തിൽ, ഒരു ശക്തിയുമില്ല. അപ്പൊ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിജയം മറ്റുള്ളവരെ, ഷേളി പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, മനോരമ പത്രത്തിൽ നിങ്ങളുടെ കാര്യം വന്നെന്ന് പറഞ്ഞാട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരും ഒരേ പോണക്കായിരിക്കും അതിൻ്റെ ആ ഐഡിയാസ് കണ്ടു വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മനോരമ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരുമയോടൊന്നും പറഞ്ഞിട്ട്, ഓക്കെ, അത് എപ്പോഴായിരുന്നു? അത് 83. ഓക്കെ. അന്ന് കോട്ടയം ഫ്ലവർ ഷോയിൽ ഈ എല്ലാ സ്ഥലത്തും, കുവൈറ്റ്, അമേരിക്ക, എല്ലാ സ്ഥലത്തും പോയ പേപ്പറിലാണ് ഈ ഒരുമയോട് എന്നും പറഞ്ഞിട്ടൊരു ഇത് ഞങ്ങളെ കുറിച്ചിട്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ചെയ്യും. ഒരുമയോട് വരാൻ കാരണം സ്നേഹമാണ് അല്ലേ. ഇവിടെ എനിക്കൊരു കാര്യം ഇതിനെ കുറിച്ച് ഓർപ്പിക്കാനുള്ളത്, സ്നേഹത്തിന്റെ മുൻപിൽ തല കുനിക്കാത്ത ഒരു ശക്തിയും ലോകത്തിന്. ആരെയും ഏത് കിടികെട്ടിയ കൊലകൊമ്പൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഉള്ളവരെയും മുട്ടുമടക്കാൻ, മുട്ടുമടക്കിക്കാൻ സ്നേഹത്തിന് കഴിയും. ഞങ്ങൾക്ക് ബോംബെയിലെ ഒരു സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ ഇടയിലൊരു പ്രോഗ്രാമുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രഗ് അഡിക്സിൻ്റെയും ആൽക്കഹോളിക്സിൻ്റെ ഇടയിൽ ഞങ്ങൾ അവരെ ഫീഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി പല നിലകളിൽ അവരെ ഉത്തേജിപ്പിക്കുവാനും അവരെ ഉദ്ധരിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു 1500 ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്, ആർക്കും വേണ്ടാത്തവർ. അവരുടെ അടുത്തോട്ട് പോകാൻ തന്നെ മറ്റുള്ളവർ മടിക്കും. എന്നാൽ അങ്ങനെയുള്ളവരുടെ നടുവിൽ നമ്മൾ സ്നേഹത്തോടെ കടന്നു ചെല്ലുമ്പോൾ, ഒരിക്കൽ ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ മാഹിം കടപ്പുറത്ത് നിൽക്കുമ്പോൾ രണ്ട് കയ്യിലും ചങ്ങല, രണ്ട് കാലയിലും ചങ്ങലയും വലിച്ചുകൊണ്ട് നടക്കുന്ന 30s ഒരു വ്യക്തിയെ കാണാൻ ഇടയായി തീർന്നു. തൻ്റെ അടുത്ത് ആരും പോകത്തില്ല, പട്ടി കൊലച്ചോട് പുറകെ പോവുക. നിങ്ങൾക്കറിയാം ഏതാണ്ട് 10 വർഷത്തോളമായി ഇതും വലിച്ചുകൊണ്ട് നടക്കുക ഈ വ്യക്തി. ആരും തന്നെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നില്ല, ഭയമാണ്. അവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് ഇങ്ങനെ ചോദിച്ചു, ഇത് ഞങ്ങൾ അയച്ചു വിട്ടോട്ടെ, തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം ആ കെട്ടുകളെല്ലാം അഴിച്ചു, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്നെയുള്ള ദുരാത്മാവ് തന്നിൽ നിന്ന് വിട്ടുപോയി, തനിക്ക് ഭക്ഷണം കൊടുത്തു. എല്ലാവരും ഭയന്നിരുന്ന ആ വ്യക്തി ഒരു കുഞ്ഞാടിനെ പോലെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാനിടയായിത്തീർന്നു. എന്തുകൊണ്ടാണ്?
സ്നേഹത്തിന് മുമ്പിൽ. ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല, എല്ലാവരും എന്നെ ആട്ടിപ്പായിക്കും, എല്ലാവരും എന്നെ വളരെ നികൃഷ്ടമായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് ചൂട് ഭക്ഷണം തരുന്നു, സ്നേഹത്തോട് ഞങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ശത്രുക്കൾ വല്ലതും ഉണ്ടോ? ഞാൻ പോയി ഒരു പൈസയും വാങ്ങിക്കാൻ ഞാൻ പോയി തട്ടിയേക്കാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാവുന്ന ജോലി അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾ എന്നാൽ ഇന്ന് അവരൊക്കെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. ഇന്ന് അവർ ദൈവമക്കളാണ്. ഞാൻ പറയുന്നതിൻ്റെ സാരം, സ്നേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു ശക്തിയും ഈ ഭൂമുഖത്തില്ല. അതിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതത്തിലും നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുമോ? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മൂടുന്നു. ഏത് വലിയ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ, ഏതിനെയും അതിജീവിക്കുവാൻ ശക്തിമത്തായ ആയുധമാണ് നമ്മുടെ സ്നേഹം. ഞാൻ അച്ചയ്ക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അച്ഛ എനിക്ക് അതുപോലെ തന്നെ കോമ്പറ്റീഷനാണ്. കാരണം എത്ര എനിക്ക് പറയാൻ അറിയത്തില്ല, എത്ര സ്നേഹിച്ചാലും എനിക്ക് മതി വരത്തില്ല. അതുപോലെ അച്ഛനടുത്ത് പറയും എനിക്കും. അതുപോലെ തന്നെ അച്ഛയ്ക്ക് ഒരു ഒരിക്കലാണ് സ്നേഹത്തിൻ്റെ കാര്യം പറയാ, സായിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു അവിടെ വാതുക്ക് നിൽക്കുന്ന സെക്യൂരിറ്റി അച്ഛൻ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് കയറിയപ്പോഴേ പുള്ളി കയറ്റി വിട്ടില്ല. അപ്പം പുള്ളിയെ ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ കയറിപ്പോന്നു. കയറിപ്പോന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ വാച്ചറെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കയറിപ്പോന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി കാല് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ അച്ഛനടുത്ത് പറഞ്ഞു, എടി ഞാൻ അന്ന് തട്ടി കഴിഞ്ഞ് പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല, എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമാണ്, എനിക്ക് ആ പുള്ളിയുടെ അടുത്ത് ക്ഷമ ചോദിക്കണം. അങ്ങനെ ആ പുള്ളി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പിന്നൊരിക്കും ഞങ്ങൾ അവരെ കാണും, ആ പുള്ളിയെ കാണുമ്പോൾ പുള്ളിയുടെ കാല് മുറിച്ചിട്ട്. അപ്പോൾ എന്നും എൻ്റെ അടുത്ത് പറയും, എടി എൻ്റെ മനസ്സിനകത്ത് ഈ ഭാരം എങ്ങനെ നിൽക്കുക. അപ്പം നമ്മൾ ആ പുള്ളിയെ മാക്സിമം സ്നേഹിക്കണം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരികയും ഭയങ്കരമായിട്ട് പുള്ളിയെ അങ്ങനെ അച്ഛാ ഓരോരുത്തരെ ഭയങ്കര കെയറിങ്, ആശ്രയമില്ലാത്തവരെ. അത് ഞങ്ങൾക്ക് രണ്ടുപേരുടെ മനസ്സിൽ ഒരേ ടൈമിൽ തോന്നുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അച്ഛാ ഇങ്ങനെ എൻ്റെ മനസ്സിന്ന് എൻ്റെ മനസ്സിലും അങ്ങനെയാണ്, നിൻ്റെ ഇഷ്ടം തന്നെ എൻ്റെ ഇഷ്ടം, എന്ത് പറഞ്ഞാൽ എന്നെ പറയും, നീ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമില്ല, നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. അപ്പോൾ ഞാനും അതുപോലെ പറയാം, അച്ഛ അച്ഛയ്ക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ്. കാരണം അവിടെ ഞങ്ങൾക്ക് തമ്മിൽ ഒരു വേർതിരിവ്. അവിടെയാണ് നിങ്ങളുടെ വിജയം. പലപ്പോഴും പ്രശ്നം വരുന്നത് ആർഗ്യുമെന്റിലാണ്. ഒരു കാര്യം ഭർത്താവ് പറയുമ്പോൾ ഭാര്യ അതിനെതിര് പറയുമ്പോഴാണ് ആർഗ്യുമെന്റ്. അത് അച്ഛയുടെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അവിടെ പ്രോബ്ലം സോൾവ് അല്ലേ. പിന്നെ നിങ്ങൾ കർത്താവുമായിട്ട് കൂടുതൽ അടുക്കാനിടയായത് എങ്ങനെയാണ്? 94 മോൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മോനെ നന്നായിട്ട് പഠിക്കും, നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ അവന് പേപ്പറിലൊന്നും എഴുതത്തില്ല. അവന് എന്തോ ഒരു ഭയം അവൻ്റെ ഉള്ളിൽ. പേപ്പറിൽ പടമൊക്കെ വരച്ച് വെക്കും. അങ്ങനെ ഈ ടീച്ചേഴ്സ് ഞങ്ങളെ വിളിച്ച് പറയും, ഞങ്ങൾക്കും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മമ്മ ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്, അമ്മമ്മ അവിടെ വരണേന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി, കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. പക്ഷെ ആ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നു, ഒരമ്മയുടെ ഹൃദയ വേദന ഞാൻ കാണുന്നു, അത് ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരമ്മയുടെ ഹൃദയ വേദന. അപ്പം ഞാൻ പെട്ടെന്ന് ഞാനൊന്നും അല്ലെങ്കിൽ വേറെ അമ്മമാരുടെ, പക്ഷെ ആരും എഴുന്നേറ്റില്ല. മകനെ ഓർത്ത ഹൃദയ വേദന കാണിച്ചതാ. അന്ന് മുതലാണ് ഞാൻ വീണ്ടും ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും ശരിക്കും അത് കാണിച്ചു തന്നു. ഞങ്ങൾ പിന്നെ അന്ന് മുതലേ ഞങ്ങൾ ദൈവഭാവത്ത് വന്ന് യേശുവിനുവേണ്ടി ഹൃദയം കൊടുത്തു. ആ ഒരു സംഭവത്തോട് അങ്ങനെയാണ് ജീവിതത്തിൽ ദൈവത്തെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് അല്ലേ. ശൈലിക്ക് തോന്നുന്നുണ്ടോ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, പിന്നെ ഈ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ? ആവശ്യമായിരുന്നു അല്ലേ. ഈ ലോകപ്രകാരമുള്ള സമാധാനം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അല്ലേ. അപ്പൊ യേശു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞ് ഷേളിക്ക് എന്താ അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം? എനിക്ക് അത് കഴിഞ്ഞപ്പം എനിക്ക് കൂടുതൽ യേശുവിനെ പറ്റി പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴേ എന്ത് പ്രശ്നം വന്നാലും അവിടുന്ന് അത് മാറ്റിത്തരും.
ആ പ്രശ്നങ്ങൾക്കെല്ലാം സോൾവ് ചെയ്യാൻ ഒരു പരിഹാരകന് നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, അതാ എൻ്റെ ആരോ ആണെന്നൊരു തോന്നൽ. ഓക്കെ, ഇവിടെ പ്രേക്ഷകരോട് പിന്നെ ഞാൻ പറയട്ടെ, തനിക്ക് ലോകത്തിലെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് അനേകർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെയാണ് പലപ്പോഴും ദൈവത്തെ വിളിക്കാൻ പോകുന്നത്. എന്നാൽ അവരുടെ കുടുംബം തന്നെ ഒരു കൊച്ചു സ്വർഗീയ ഭവനമായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിലും യേശു തൻ്റെ ജീവിതത്തിൽ വരേണ്ടത് ഏറ്റവും ആവശ്യമാണെന്നും യേശുവിൽ കൂടെ മാത്രമേ വിടുതൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളെന്നും തനിക്ക് മനസ്സിലായി. ലോകപ്രകാരം നോക്കുമ്പോൾ എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ആദ്രത, കഴിവില്ലാത്തവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുക, ഇതൊക്കെയായിരുന്നു അവരെ രണ്ടുപേരുടെയും ജീവിതത്തിൽ താല്പര്യം. അപ്പം അത് കാണുന്ന ഒരു സ്വർഗമുണ്ട്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാനതിലാക്കുമെന്നാണ് പറയുന്നത്. നല്ല നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കൊർന്നലിയോസിൻ്റെ കാര്യം വായിക്കുന്നുണ്ട്. താൻ സകല ഗൃഹത്തോടും ദൈവത്തെ വിളിക്കുന്നവനായിരുന്നു, മനുഷ്യർക്കെല്ലാം വളരെ പാവങ്ങൾക്ക് ദാനധർമ്മം കൊടുക്കുന്നവനായിരുന്നു, നല്ല മനുഷ്യൻ. അപ്പം അങ്ങനെയുള്ള വ്യക്തിക്കാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, ഇന്നിടത്ത് ഇന്നാരുടെ വീട്ടിൽ പത്രോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, തന്നെ വിളിച്ച് സുവിശേഷം കേട്ട് സ്വർഗരാജ്യത്തിൽ പോകാനുള്ള പാസ്പോർട്ട് മേടിച്ചോണോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഇവരും വളരെ ദാനധർമ്മങ്ങൾ ചെയ്തു, ഔദാര്യം ചെയ്തു, നല്ല ജീവിതം ജീവിച്ചു. അപ്പോൾ ദൈവം ഒരു കാര്യം തീരുമാനിക്കും, ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അപ്പൊ അതിന് നല്ല പ്രവൃത്തി കൊണ്ടോ കർമാചാരങ്ങൾ കൊണ്ടോ ഒരിക്കലും നമുക്ക് കഴിയത്തില്ല. അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നുവെങ്കിൽ, പുത്രനായ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപക്കറകളെ കഴിച്ചുതിരിപ്പാൻ കഴിയുള്ളൂ. നല്ല ജീവിതം നയിച്ചു എന്ന് നമ്മൾ കേട്ടു, എന്നാൽ നല്ല ജീവിതം സ്വർഗത്തിൽ പോകാൻ നമ്മളെ പ്രാപ്തരാക്കിയില്ല. മനുഷ്യ നിന്റെ നീതിപ്രവൃത്തിയൊക്കെയും ദൈവസനിൽ കറപുരണ്ട തുണി പോലെ മാത്രം എന്നാണ് ദൈവനം പറയുന്നത്. അതൊക്കെ വെറും കറപുരണ്ട തുണി പോലെ, 10 ഇട്ടാൽ ഒരു വാല്യൂ ഇല്ല, അതിനിപ്പുറം ഒരു 1 ഇട്ടാൽ ഓരോ 0 വിലയാ. അവരുടെ നല്ല പ്രവൃത്തി, നല്ല ജീവിതം, ഇതൊക്കെ നല്ലതാണ്. യേശു ജീവിതത്തിൽ വന്നപ്പോഴാണ് ആ നല്ല പ്രവൃത്തിയായ 0 വിലയുണ്ടായത്. അങ്ങനെ അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, യേശുവിൻ്റെ പൈതങ്ങളായി യേശുവിന് വേണ്ടി തങ്ങളെ സമർപ്പിച്ചു. നിശ്ചയമായും ഞങ്ങളെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും യേശു ആവശ്യമാണ്. നിങ്ങൾ ഒരു പാപവും ചെയ്യാത്ത വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നാൽ നാം എല്ലാവരും പാപികളാണ്. സകലരും പാപം ചെയ്തു, ദൈവതയെ സറ്റവരായിപ്പോയി, ഒരുവൻ പോലും നല്ലവനെന്ന് ദൈവനും പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു, നിങ്ങൾക്കും യേശുവിനെ ആവശ്യമാണ്. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കൂ, കർത്താവായ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, ഞാനും ഒരു പാപിയാണ്, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ നിന്റെ പൈതലാക്കി മാറ്റണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, നിങ്ങളെ തൻ്റെ പൈതലാക്കി മാറ്റുവാൻ യേശു നിങ്ങളെ വിളിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. പോരിൻ്റെ ആയുധങ്ങളെക്കാൾ മികവുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വലിയ പ്രേരണയാൽ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എഴുതിയൊരു പുസ്തകമാണിത്. 38 അനേക അനുഭവങ്ങൾ, ഞാൻ വളരെ വില കൊടുത്ത് പ്രാപിച്ചെടുത്ത അനേക അനുഭവങ്ങൾ, ഞാനത് പുറത്തു പറയുന്നില്ല എങ്കിൽ അതെന്നോടൊപ്പം മൺമറഞ്ഞു പോകും. എന്നാൽ അനേക യവനക്കാർക്കും, പുതുതായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കും, അനേക വ്യക്തികൾക്കും, കുടുംബങ്ങൾക്കും, ദേശങ്ങൾക്കും വിടുതലിന് വേണ്ടി ഒരു വലിയ മുഖാന്തരമായിരിക്കും ഈ പുസ്തകം. അതുകൊണ്ട് ആ ഉദ്ദേശത്തോടുകൂടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടെ എന്ന പ്രാർത്ഥനയോടെ എഴുതിയ പുസ്തകമാണ്. നിശ്ചയമായും ഇത് നിങ്ങൾക്ക് ഒരു ഉത്തേജനവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയുമായി തീരും. അതുകൊണ്ട് ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ സമീപിക്കുക, നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: ബെഥസ്ത കമ്മ്യൂണിക്കേഷൻസ്, ബെഥസ്ത നഗർ, ചിങ്ങവനം PO, കോട്ടയം, കേരള, ഇന്ത്യ. ഫോൺ നമ്പർ 9148124302 9, 6533 3 9, മൊബൈൽ 9447578202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനസ്സുറപ്പുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളോട് തൻ്റെ അനുഭവം പങ്കുവെച്ച ഷേർലി അലക്സ് ആണ്. താൻ തുടർന്ന് നമ്മളോട് തൻ്റെ അനുഭവം പങ്കുവെക്കുന്നതായിരിക്കും. ഞങ്ങളിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് കുടുംബജീവിതം പോയി. മോൻ 10-ാം ക്ലാസ് കഴിഞ്ഞു, കോളേജിൽ പോയി. കോളേജിൽ പോയപ്പോഴും വലിയ സംഭവം ഉണ്ടായി. മോൻ പ്രീ ഡിഗ്രിയുടെ പാസ് സർട്ടിഫിക്കറ്റ് മോന് ഡിഗ്രിക്ക് കൊണ്ട് അഡ്മിഷന് സമയത്ത് നമ്മൾ കൊടുത്തതാണ്. അത് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴേ അവൻ്റെ പാസ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. അതോടെ ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചു പോയി. കാരണം അവൻ്റെ ഭാവി പോകുന്ന അത് അവരിപ്പോൾ കോളേജുകാർ പറഞ്ഞു കോളേജ് കിട്ടിയില്ല. പക്ഷെ ശരിക്കും ഡിഗ്രി പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കോളേജിൽ കിട്ടത്തില്ല. അവിടുന്ന് മോന് പിന്നെ ഭയങ്കര മനസ്സിന് ഭയങ്കര ഭാരമായി, ഭയങ്കര നിരാശയായി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മോനെ സാരമില്ല മോനെ, ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട് ഓരോരുത്തരെ പറ്റി. അതുകൊണ്ട് മോൻ വേറെ എന്തെങ്കിലും പഠിക്കാൻ ലൈൻ തിരിഞ്ഞു പോകാമെന്നും പറഞ്ഞിട്ട് മോൻ കമ്പ്യൂട്ടറിൻ്റെ കുറേ കോഴ്സുകൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് മോൻ ദുബൈക്ക് പോയി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രീ ഡിഗ്രിയുടെ പാസ് സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എടുത്തിട്ടാണ് മോൻ ദുബൈക്ക് പോയത്. ദുബൈക്ക് വിസിറ്റിങ്ങിന് പോയത് ആദ്യം. പോയിട്ട് തിരിച്ചു വരുന്ന ആ ദിവസം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയും തിരിച്ചു വന്നു. ഈ സർട്ടിഫിക്കറ്റ് ഇത്രയും ദിവസം ആര് മാറ്റിവെച്ചു?
അതെ, അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോ ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ പദ്ധതികളാണ്. കൊറേ കോഴ്സുകൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവൻ ജീവിതത്തിൽ ഒരുപാട് ഓരോ മേഖലകൾ തരണം ചെയ്തു. എന്ത് പ്രശ്നം വന്നാലും അതിനകത്തൊന്നും വീഴാതെ അവന് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ ഈ ടൈമിൽ അവന് കിട്ടി. അത് കഴിഞ്ഞിട്ട് മോന് വീണ്ടും ദുബൈക്ക് പോയി, ഒരു ജോലി കിട്ടി. അത് കഴിഞ്ഞൊരു കല്യാണം ആയി. അങ്ങനെ മോനിപ്പോൾ കുടുംബജീവിതം നയിക്കുന്നു. അവർക്കൊരു കുഞ്ഞുമുണ്ട്. ഒരു മോൻ ദുബായി പോയിട്ട് എന്ന ടൈമിൽ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു മോനെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ദുഃഖം കൊണ്ടായിരിക്കും ജീവിതത്തിൽ ആകെ ഒരു മാറ്റം. ആ മാറ്റം ആകെപ്പാടെ ഒരു മാറ്റം. അപ്പം ഈ പിള്ളേരും ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് സന്തോഷിക്കുന്ന സമയമാണ്. അപ്പം കുഞ്ഞുങ്ങൾ അങ്ങോട്ട് മാറിയതിൻ്റെ വിഷമമായിരിക്കും എന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷേ അതൊരു അസുഖത്തിൻ്റെ തുടക്കമായിരുന്നെന്ന് ഞങ്ങൾ ഒത്തിരി വൈകിയാണ് അറിയുന്നത്. അങ്ങനെ അസുഖം കണ്ടുപിടിക്കപ്പെട്ടു ഒരു ജാനുവരി ടൈമിൽ. ഓക്കെ, ഏത് വർഷമായിരുന്നു? 96. ഓക്കെ, 96 ജാനുവരിയിൽ ഞങ്ങൾ ഈ അസുഖം ഐഡന്റിഫൈ ചെയ്തു. എവിടെ പോയായിരുന്നു ആദ്യം? സെഞ്ചുറി ഹോസ്പിറ്റലിലാണ് ഡയഗ്നോസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ശ്രീത്ര മെഡിക്കൽ സെന്ററിൽ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു ടെമ്പർ ലോബ് ഡെമെൻഷ്യ, അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. ശരി, അത് അൽഷിമേഴ്സിൻ്റെ വേറൊരു വകഭേദമാണ്. അങ്ങനെ ടെമ്പർ ലോബ് ഡെമെൻഷ്യയായി കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു അസുഖം നമ്മൾ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തു, അല്ലേ അത് ചെയ്തു, പുണ്യപ്രവൃത്തി ചെയ്തു, എങ്ങനെ ഇങ്ങനെ ഒരു അസുഖം നമുക്ക് വരും? അല്ലെ, ഞാൻ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് എനിക്കൊരു അസുഖം വരികയില്ല, അങ്ങനെയൊക്കെയായ നമ്മുടെ മനസ്സിലെ ചിന്തകൾ. പക്ഷേ ഇതിലെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇത് കേട്ടത്. എനിക്കറിയില്ല, ഞാൻ ഡോക്ടറുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ഡോക്ടറെ പറ്റത്തില്ല, എനിക്കിത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. അപ്പം ഡോക്ടർ എന്നെ അമ്മ ആശ്വസിക്കേ, ഇങ്ങനെയാ എന്നൊക്കെ കുറേ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം ഞാൻ ഫോൺ എൻ്റെ ഒരു കസിൻ്റെ കയ്യിൽ കൊടുത്തു. ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ അവരോട് പറയും എനിക്കൊന്നും കേൾക്കാൻ വരുന്ന ശക്തിയില്ല. കാരണം ഇത്രയും സന്തോഷമായിട്ട് സ്നേഹിച്ച് പോയ കുടുംബത്തിൽ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് അത് ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇതാ ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിലെന്താ സിംറ്റംസ്? അതിൻ്റെ സിംറ്റംസ് നമ്മുടെ നമ്മുടെ ഓർമ്മ നിൽക്കുന്ന ഭാഗം, അത് നമ്മുടെ നമുക്കിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഉള്ളവർക്ക് വലതുവശം റൈറ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ വാക്കുള്ളവർക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ ടെമ്പർ ലോബ് നിൽക്കുന്നത്. അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതാവുക. അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് മെഡിക്കൽ സയൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ മൊത്തം വൈറ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ അത് എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു ഒന്നും. കാരണം കുഞ്ഞുനാൾ മുതലേ ചിലപ്പം എല്ലാവർക്കും കുറച്ച് മറവികൾ വരും. പക്ഷേ ഇത് അങ്ങനെയല്ല, അല്ല സംഭവിച്ചേക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു ഭയങ്കര ഭാരത്തോടെ. ഭയങ്കര ഭാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ ചെങ്ങുന്നൂർ വരുമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അവിടെ നിന്ന് ഞാൻ ഒത്തിരി പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണം, കാരണം എനിക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കൃപ വേണം. കൃപയില്ലെങ്കിൽ ഒട്ടും പറ്റത്തില്ല. കാരണം അതുപോലെ ഞാൻ പക്ഷേ ഞാൻ എല്ലാവരുടെ മുമ്പിൽ കരയാൻ തുടങ്ങി. കാരണം ആര് ചോദിച്ചാലും എൻ്റെ മനസ്സിൽ പൊട്ടിക്കരയുക മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ജീവിക്കാൻ, എപ്പോഴും കരഞ്ഞുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. അതല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കരയുമ്പോഴോ നീ ഇത്രയും നാൾ സന്തോഷിച്ചതല്ലേ, ഇനി കുറച്ച് എനിക്ക് എല്ലാവരോടും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആ മറ്റുള്ളവർ എന്നിൽ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, മാഡത്തിന് ആരും ഇല്ലേ ഒന്ന് തുറന്നു പറയാൻ? ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് അവിടെ ഫ്രണ്ട്സ്, നമുക്കിപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ വയ്യാന്നൊരു, കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു സന്തോഷമാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ലാന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് തുറന്നു പറയാൻ, എനിക്ക് ഇപ്പം ഞാൻ തുറന്നു പറഞ്ഞു എൻ്റെ യേശു അപ്പച്ചൻ്റെ അടുത്ത്, എനിക്ക് ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് രാത്രിയിലൊക്കെ എനിക്ക് ഞാനങ്ങ് വാ വിളിച്ചങ്ങ് പറയും, എൻ്റെ അപ്പച്ച അപ്പച്ചനെ കാണുന്നില്ലേ ഇത് എന്ന് ചോദിച്ച് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് അങ്ങ് പറയും. നല്ല സഖിയെ കിട്ടി അല്ലേ, എല്ലാ കാര്യങ്ങളും.
അച്ചയ്ക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ മറവികളുണ്ട്. അതുപോലെ എന്നെ അച്ഛൻ വണ്ടി ഓടിക്കാൻ മാത്രം പഠിപ്പിച്ചില്ല, ബാക്കി കംപ്ലീറ്റും എന്നെ എൻ്റെ ഹസ്ബൻഡാണ് കൊണ്ട് നടത്തി പഠിപ്പിച്ചത്. ഇപ്പം എറണാകുളത്തൊരു ക്ലാസ് എടുക്കണം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ വിട്ടു പഠിപ്പിക്കും. എല്ലായിടത്തും കൊണ്ട് നടന്ന് പഠിപ്പിച്ചു, പക്ഷെ വണ്ടി ഓടിക്കാൻ മാത്രം എന്നെ പഠിപ്പിച്ചില്ല. അപ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല അപ്പച്ച, എന്നെ പാളറി കൊണ്ട് വിടേണ്ടത് എൻ്റെ അച്ഛൻ്റെ ഒരു കുട്ടിയാണ്, അതെന്നെ മുടക്കല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് പെട്ടെന്ന് അച്ഛൻ ഇല്ലാതെ പാളറി പോകുന്ന എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ രണ്ടു വർഷം കൂടെ വീണ്ടും ഈ വണ്ടി ഓടിച്ച് എന്നെ പാളറി കൊണ്ടുവരാൻ അപ്പച്ചെ സഹായിച്ചു. ഒരാക്സിഡൻറ്റ് പോലും ഞങ്ങൾക്ക് പറ്റാതെ ഞങ്ങളെ കാത്ത് വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ വന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇനിയും ദൈവീഹിത നിങ്ങൾ വണ്ടി എടുപ്പിക്കരുത്. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഡോക്ടറെ ഇല്ല, ദൈവം ഞങ്ങൾക്കൊന്നും വരുത്തത്തില്ല, കാരണം എൻ്റെ അപ്പച്ചന് അച്ഛൻ വണ്ടി ഓടിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ കട്ടായം പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, പക്ഷെ അച്ഛ ഈ അസുഖമായിരുന്നപ്പോഴും ബൈബിളിലെ വാക്യം കാണാതെ പറയുമായിരുന്നു. അപ്പം അത് ഡോക്ടർക്ക് ഒരു അതിശയം. ഡോക്ടർ പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്രയും അസുഖമായി രണ്ടു വർഷമായിട്ടും വാക്യം പറയാൻ പറഞ്ഞങ്ങ് കാണാതെ അങ്ങ് പറയുക. അത് ഓർമ്മ നിൽക്കുന്നുണ്ട്, പുതിയതായിട്ട് പഠിപ്പിച്ചിട്ട് ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഉടനെ ദൈവകൃപയും ഞാൻ ആശ്രയിച്ചു എന്നുള്ള പാട്ട് ഹോസ്പിറ്റലിൽ അങ്ങ് പാടുക. അപ്പൊ അതും ഡോക്ടർ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല മാഡം എന്തായത്. അവർക്ക് തന്നെ ഉദ്ദേശിച്ചു ഇതൊരു എന്തോ ഒരു ഒരു പ്രത്യേക, കാരണം ഇങ്ങനെ അസുഖം വന്നവർ ഒന്നുകിൽ ബോധം പോയി അല്ലെ അങ്ങനെ, പക്ഷെ ഇത് അങ്ങനല്ല, വേറൊരു രീതിയിലാണ് ഇതിന്റെ. അപ്പൊ എന്റെ മനസ്സിലും അങ്ങ് തോന്നി, ഇല്ല ദൈവത്തിന് എന്തോ ഞങ്ങളെ കൊണ്ട് വലിയൊരു പ്ലാനുണ്ട്, ആ പ്ലാനിൽ കൂടെ അപ്പൊ ഇതിൽ കൂടെ ഒക്കെ ഞങ്ങളെ കടത്തി ആ ശുദ്ധീകരിച്ച് കൊണ്ടുപോകാനായിരിക്കും. ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഞങ്ങൾ ഈ ലോകം മൊത്തം സാക്ഷ്യം പറഞ്ഞോളാം, കാരണം എൻ്റെ അച്ഛൻ ആ ഒരു രീതിയിൽ ഞാൻ ദൈവമായിട്ട് പ്രോമിസ് ചെയ്തു. മോളെ കഷ്ട സഹിഷ്ണതയും സഹിഷ്ണ സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു അല്ലേ. അപ്പൊ ഈ കഷ്ടങ്ങളിലാണ് നമ്മൾ തികഞ്ഞവരായി തീരേണ്ടത്. നമ്മൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നത്, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്, അനുഗ്രഹമല്ല വിലയേറിയത്, വിശ്വാസത്തിന്റെ പരിശോധന. ഈ നമ്മുടെ ലോക ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഇതെല്ലാം നമുക്കുണ്ട്. എന്നാൽ അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും, അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും, വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇറ്റ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ്. അപ്പോൾ ഷേർലി ഇപ്പോൾ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഹസ്ബൻഡിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ചക്ക് യൂറിനൊക്കെ മുറിക്കകത്ത് പോകും. അങ്ങനെയായി അങ്ങനെയായി ഒന്നും അറിയത്തില്ല, യൂറിൻ മോശം പോകും, ആകപ്പാടെ വിഷമം, അത് തുടയ്ക്കുക. വീട്ടിലുള്ള ഇപ്പം പപ്പയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ്, ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്കൊരിക്കൽ പോലും എൻ്റെ അച്ഛൻ തള്ളി ഓ അച്ഛൻ മുറിക്കകത്ത് കിടന്നു കഥ അടച്ചിടാനോ ഒന്നും, ഫ്രീ ആയിട്ട് തന്നെ എവിടെ പോയാലും കൊണ്ടുപോകും. ചിലപ്പോൾ പോകുന്ന വഴിയിൽ ഓട്ടോയെ വെച്ച് യൂറിൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാനത് ആരും കാണാതെ, കാരണം മറ്റുള്ളവർക്കും അതൊരു അറപ്പാകാതെ വണ്ണം ഞാൻ സൂക്ഷിച്ച് കൊണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് പൊടിക്കുഞ്ഞ്, എങ്ങനെ പൊടിക്കുഞ്ഞാണ് വിശന്ന കരയും, അതുപോലും ഇല്ലാത്ത ഒരു ഇപ്പം ആ രോഗം വന്നിട്ട് അപ്പം ഇപ്പം 12 വർഷമായി. മൂന്ന് വർഷം. അപ്പം ശരിക്കും ഡയഗ്നോസ് ചെയ്തിട്ട് എത്ര വർഷമായി? 3 വർഷമായുള്ളൂ. ഓക്കെ, അപ്പം 2005 ഓക്കെ, അപ്പൊ 3 വർഷമായി. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇരുത്തിയാൽ അവിടെ ഇരിക്കും, കിടത്തിയാൽ കിടക്കും, ഒരു കാര്യവും നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അച്ഛക്ക് സ്വന്തമായിട്ട് പറ്റത്തില്ല, കണ്ണിപ്പം തുറക്കത്തില്ല. ചില സമയത്ത് കണ്ണൊന്ന് തുറക്കും, അല്ലാതെ കണ്ണ് തുറക്കത്തില്ല. അപ്പം ഞാൻ ഈ പാർലറിന്ന് രാവിലെ പോകുമ്പോൾ 8 മണിയാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാർലറിൽ പോകും. എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള മാനസികാവസ്ഥ ഞാൻ കൊണ്ടുപോകും. ഞാൻ എല്ലാ സ്ഥലത്തും പോകും. ഞാൻ കല്യാണം ഒരുക്കുന്നിടത്ത് വരെ കൊണ്ടുപോകും. 1-2 കല്യാണം ഒരുക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി കസേരയിലിരുത്തിയിട്ട് ഞാൻ കല്യാണം ഒരുക്കി തിരിച്ചു വന്ന് പുള്ളിയെ വണ്ടിയെ കയറ്റിക്കൊണ്ട് തിരിച്ചു വന്ന്. എനിക്കൊരു മടിയുമില്ല, കാരണം അച്ഛയാണ് ഇത്രയും നാളും എന്നെയും കൊണ്ട് നടന്നത്. അപ്പോൾ അച്ഛയെ ശുശ്രൂഷിക്കേണ്ട എൻ്റെ ജോലി. എന്നോടത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പപ്പായെ മമ്മിയെ ഒരിക്കലും ഒരു ഹോം നേഴ്സിനെയും കൊണ്ട് ഒരിക്കലും നോക്കിച്ചേക്കരുതെന്ന്. കാരണം എൻ്റെ എൻ്റെ മദർ മരിക്കുന്ന ടൈമിൽ എൻ്റെ മോൻ്റെ എറണാകുളത്ത് പഠിക്കേണ്ട മോനെ കോട്ടയത്ത് കൊണ്ട് ചേർത്തു.
എന്തിനാണെന്നറിയാമോ, മമ്മിക്ക് അസുഖം കൂടി, നീ കോട്ടയത്തു നിന്ന് എളുപ്പം വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മക്കളുടെ ജോലിയാണ് അമ്മയപ്പന്മാരെ ശുശ്രൂഷിക്കേണ്ടത് എന്നീ കുഞ്ഞുങ്ങളോടും പറയുമായിരുന്നു. മോൻ്റെ വൈഫ് ഒരു വർഷം എൻ്റെ ഹസ്ബൻഡിനെ നോക്കിക്കൊണ്ട് നിന്നു. ഒരു വർഷം ഫുള്ള് അവൾ പൊടി കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ മൂത്രവും തുടച്ചു. ഹസ്ബൻഡിന് എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളി ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആ ടൈമിൽ ഞാൻ പാർലറിൽ കൊണ്ടുപോകത്തില്ലായിരുന്നു, കാരണം മോള് ഇവിടെ ഉണ്ടല്ലോ നോക്കാൻ. മോള് പറയും മമ്മി കൊണ്ടുപോകണ്ട, ഞാൻ നോക്കിക്കോളാം. ഒരിക്കലും ഒരു മരുമകളെ ഒരിക്കലും ഇങ്ങനെ നോക്കത്തില്ല. ഞാൻ വായു വലിയ എനിക്കങ്ങ് പ്രൗഡ് അവളെ പറ്റി പറയുമ്പോഴും, കേട്ടോ, എൻ്റെ മോൻ്റെ വൈഫിനെ പറ്റി പറയുമ്പോഴും കൊടുത്ത അവൾ അത്രയ്ക്ക് അവളെ സഹിച്ച് അച്ഛനെ നോക്കി ഫുഡ് വാരിക്കൊടുത്ത്. ഞാൻ ചോദിക്കും, മോളെ ഞാൻ കല്യാണം ഒരുക്കാൻ പൊയ്ക്കോട്ടെ, പൊയ്ക്കോ മമ്മി, ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയും കൂടെ ഹെൽപ്പ് ചെയ്യും. അവർ രണ്ടുപേരും കൂടെ ഇപ്പോഴത്തെ ഇപ്പോഴെന്ന് പറഞ്ഞ് ഞാൻ പാർലറിൽ പോകുമ്പോഴും അവിടെ ഉള്ള കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴേ എൻ്റെ മനസ്സിനകത്ത് ഇത് ചിന്തിക്കത്തില്ല, പുള്ളിയും കൂടെ ഉണ്ട്. പക്ഷെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത, പക്ഷെ അപ്പോഴെല്ലാം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് അങ്ങ് മകളെ അമ്മയെപ്പോലെ ഞാനുണ്ടല്ലോ നിനക്കെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നങ്ങ് പറയും. എൻ്റെ ചെവിയിൽ ഞാൻ കിടക്കുമ്പോഴൊക്കെ ഞാൻ എനിക്ക് ഉറക്കം കുറവാന്നല്ല, പുള്ളിയെ നോക്കേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോർച്ചടിച്ച് ഇങ്ങനെ നോക്കും. ഒരു കട്ടിലല്ലാതെ ഞങ്ങൾക്ക് കിടക്കാൻ കിടന്നിട്ടില്ലാത്ത വ്യക്തികളാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പം അച്ഛക്ക് റബ്ബർ ഷീറ്റ് വിട്ട് ഞാനിങ്ങനെ തലയ്ക്കൽ അച്ഛൻ്റെ കാക്കീഴിൽ ഞാൻ ചരിഞ്ഞ് കിടക്കും, കാരണം അച്ഛൻ തിരിയത്തില്ല, തിരിയാൻ പറ്റത്തില്ല അച്ഛക്ക്. രണ്ട് കട്ടിലിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എടുത്തു പൊക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഒരു കട്ടിലിൻ്റെ ആ മൂലയ്ക്ക് തന്നെ ഞാൻ കിടക്കും. അത് കഴിഞ്ഞിട്ട് അച്ഛയാണെങ്കിൽ അന്നേരം എനിക്ക് വിഷമം സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ യേശുപ്പച്ച വന്നിട്ട് എൻ്റെ അടുത്ത് പറയുമ്പോൾ, മോളെ നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഇതിൽ കൂടെ ഒക്കെ കടത്തുന്നത് നിന്നെയും കൊണ്ട് എനിക്ക് വലിയ ഉദ്ദേശം ഉണ്ടെന്നുള്ള ഒരു. അപ്പോൾ പാർലറിൽ ആളുകൾ വരുമ്പോൾ പറയും, ആൻറ്റി ആൻറ്റിക്ക് എന്തു, ആൻറ്റി ആൻറ്റിക്ക് അസുഖമുള്ള ഒരു അങ്കിൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല. ആൻറ്റിയുടെ ചിരിയും വർത്തമാനവും ഒക്കെ കണ്ടെങ്കിൽ അപ്പം ഒരു നോക്കുന്നതിന് ബുദ്ധിമുട്ട് തോന്നുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ഛൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, എനിക്കുള്ള എന്ത് എൻ്റെ മനസ്സിനെ ഒന്ന് അവിടെ നിന്ന് ബലപ്പെടുത്തിയാൽ മാത്രം മതി, എനിക്ക് നോക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഷേളിയുടെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. താൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞങ്ങളെപ്പോലെ സന്തോഷമായി ജീവിക്കുന്ന ഒരു കപ്പിള് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായെന്ന്. വളരെയധികം പരസ്പരം സ്നേഹിച്ചു, താൻ തൻ്റെ ഭർത്താവിനെയും ഭർത്താവ് തന്നെയും സ്നേഹിച്ചു, വളരെ സന്തോഷമായി അവർ ജീവിച്ചു. എന്നാൽ ഈ എപ്പിസോഡിലേക്ക് വന്നപ്പോൾ തനിക്ക് പറയാനുള്ളത്, വളരെ വേദനിക്കുന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇൻവാലിഡായിട്ട് കിടക്കുന്ന ഒരു ഭർത്താവ്, ഒരു കൊച്ചു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന പോലെ A to Z എല്ലാം താൻ ചെയ്തു കൊടുക്കണം. എന്നാൽ താൻ ഇന്ന് യാതൊരു പെറുപെറുപ്പും കൂടാതെ സന്തോഷത്തോടെ അത് ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന അനേക ഭാര്യമാരെ കാണും, ഒരു ഭാര്യയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ പലപ്പോഴും വിവാഹ സമയത്തൊക്കെ കേൾക്കാറുണ്ട്, സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എല്ലാം വിട്ടുപിരിയാത്ത ഉറ്റ സഹിയായിരിക്കാൻ, സന്തോഷത്തിൻ്റെ വേളകൾ മാത്രമല്ല കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടെ പോകുമ്പോഴും കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടെ പോകുമ്പോഴും വേദനകളും കൊടുങ്കാറ്റും തിരമാലകളും നമ്മുടെ ജീവിത പടകിന്മേൽ ആഞ്ഞടിക്കുമ്പോഴും ആ സമയത്തും നമുക്ക് നേരെ നിൽക്കുവാൻ കഴിയുമോ? അതാ കർത്താവ് നോക്കുന്നത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം നമ്മളെ പല പല പടവുകൾ കയറ്റി വിവിധ ഘട്ടങ്ങളിൽ കൂടെ കടത്തിവിടുന്നത് നിശ്ചയമായും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശമുള്ളതുകൊണ്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യഹോവ കൽപ്പിച്ചു, കൊടുങ്കാറ്റ് അടുപ്പിച്ചു, അതതിലെ തിരകളെ പൊങ്ങുമാറാക്കി, അവർ ഉയരത്തിലേക്ക് പൊങ്ങി, ആഴത്തിലേക്ക് താന്നു, അവരുടെ ബുദ്ധി പോയിപ്പോയിരുന്നു, പ്രാണൻ ദുഃഖത്താൽ ഉരുകിപ്പോയി, വേദനയാൽ ഉരുകുന്ന അവസ്ഥ. ഷേളി ഇവിടെ പറയുകയുണ്ടായി, ചില സന്ദർഭങ്ങൾ താൻ പൊട്ടിപ്പോവുക, തകർന്നു പോവുക, എന്നാൽ അതിൻ്റെ മതിൽ താൻ പിടിച്ചു നിൽക്കുക. ഈ വചനത്തിൻ്റെ അവസാനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കഷ്ടതരുന്ന നടുവിൽ അവർ യഹോവയോട് നിലവിളിച്ചു, അവനവൻ്റെ പ്രാർത്ഥന കേട്ടു, കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു, ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. പലപ്പോഴും ആ നല്ല തുറമുഖത്ത്, ആ നിത്യ തീരത്ത്, ആ മനോഹര രാജ്യത്ത് നാം എത്തിച്ചേരണമെങ്കിൽ പലവിധമായ വേദനകളുടെ അവസ്ഥകൾ കൂടിയും പ്രയാസങ്ങൾ കൂടിയും കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടിയും ഒക്കെയും കടത്തിവിട്ടാണ്
നമ്മളെ രൂപാന്തരപ്പെടുത്തി ആ മനോഹര രാജ്യത്ത് അവനെത്തിച്ചേർക്കുന്നത്. പറഞ്ഞാട്ടെ. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മളിപ്പോ കിടത്തിയ കിടക്ക ഫുഡ് വാരി കൊടുത്ത ഒന്ന് വിശക്കുന്നെന്ന് പറയാൻ എനിക്ക് അതാ വിഷമം. വിശക്കുന്നു അല്ലേ ഇടി, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ ചിലപ്പം പറയാം അച്ഛനെ ഇടി നിന്നും വിളിക്കും. ഒറ്റ വാക്ക് മറ്റു ഷേ എന്ന് പറഞ്ഞ ഷേർലി എന്ന് പറയുമായിരുന്നു, ഇപ്പം അതുപോലും പറയത്തില്ല. അപ്പൊ വിശക്കുന്നെന്ന് പോലും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥ. പിന്നെ നമ്മളതെല്ലാം സമയം കണ്ടങ്ങ് ഫുഡ് കൊടുക്കുക. പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് അതാണ് ദൈവത്തിൻ്റെ കൃപ. എനിക്കങ്ങോട്ട് പറഞ്ഞാൽ ചില ദിവസം പാർലറിലാണെങ്കിൽ ഇപ്പം അച്ഛനെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. ചില ദിവസമാണെങ്കിൽ പാർലറിലത്തെ ആളൊന്നും കാണത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ രാവിലെ പിള്ളേർ ചോദിക്കും എന്താ ആൻറ്റി ഇന്ന് ആരും വരുന്നില്ല. ഞാൻ പറയും എന്താ ഇപ്പം എല്ലാവരും പാർലറിൽ വന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ. അപ്പം പിള്ളേർക്കത് പറഞ്ഞ് മനസ്സിലാകത്തില്ല. ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ പറയും ഇല്ല അപ്പച്ച, ഞാൻ തന്നെ എഴുന്നേറ്റ് അപ്പുറത്തോട്ട് പോയിരുന്നു കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഇച്ചിരി അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും ഇല്ല അപ്പച്ച എനിക്ക് തന്നേ പറ്റത്തു. കാരണം ഈ അച്ഛയും കൊണ്ട് ഞാൻ തിരിച്ചു പോകണമെങ്കിൽ എനിക്ക് 150 രൂപ ഓട്ടക്കൂലി. എനിക്ക് അത് ഒറ്റ ദിവസം അപ്പച്ച മുട്ടിക്കരുത്. എനിക്ക് വേണം തന്നെ ഞാൻ ചോദിക്കും, എനിക്ക് തന്നേ മതിയാകുമെന്നുള്ള. പക്ഷെ ഞാൻ എത്ര നമ്പർ ചോദിക്കുന്നു അതെൻ്റെ അപ്പച്ച എനിക്ക് തരും. 5 എണ്ണം എന്ന് പറഞ്ഞാൽ 5 എണ്ണം തന്നിരിക്കും. എൻ്റെ സ്റ്റാഫ് ചോദിക്കും ചേച്ചി 7 ചോദിക്കാൻ വയ്യായിരുന്നു. ഇല്ല അങ്ങനെ ചോദിക്കില്ല. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യം എന്തെന്ന് അറിഞ്ഞ് അപ്പച്ചൻ എനിക്കത് ചെയ്തു തരുന്നു. കഷ്ടങ്ങളെ അയ്യോ തീർച്ചയായിട്ടും. അയ്യോ എനിക്ക് എനിക്ക് അറിയത്തില്ല എന്നെ എങ്ങനെ പിടിച്ചു നിർത്തുന്നു, എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു. ഈ വേദനയുടെ നടുവിൽ അനുഭവിക്കുന്ന ഒരു മാധുര്യം അല്ലേ ആ ദൈവസ്നേഹം. അതാ വിങ്ങിപ്പൊട്ടി ഇങ്ങോട്ട് ഇരുന്ന് ഞാൻ കുറെ കരഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ തണുത്ത ഒരു കാറ്റ് എൻ്റെ ഉള്ളിലോട്ട് അടിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ അങ്ങ് കൂളായിട്ട് കിടന്നുറങ്ങുന്നേ. അപ്പൊ പിന്നെ എന്നെ ആ ഒരു ആശ്വസിപ്പിക്കുന്ന ആ ഒരു പ്രതീതിയാ എനിക്ക് ശരിക്കറിയാം എൻ്റെ ശോഭിച്ചത്. അല്ലാതെ ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. അതാണ് കർത്താവ് തന്ന സമാധാനം. കർത്താവ് പറഞ്ഞിട്ടില്ലേ ഞാൻ തന്നെ സമാധാനം ലോകത്തിന് തരാനോ എടുക്കാനോ കഴിയത്തില്ല. അപ്പൊ ആ സമാധാന പ്രഭു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഏത് വേദനയുടെയും കണ്ണുനീരിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ ഒക്കെ സമാധാനം അല്ലെ, ആരും അറിയാത്ത ഒരു സമാധാനം. അതിൻ്റെ പേരാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം. ആ സമാധാനം തന്നാണ് ഷേളിയെ കർത്താവ് അനുദിനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കംപ്ലൈന്റ് ഇല്ല അല്ലേ. എന്തെങ്കിലും ഒരു വാക്ക് പ്രേക്ഷകരോട് പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് നമ്മൾ ദൈവത്തെ കൂടുതൽ ആശ്രയിച്ച് എന്ത് പ്രശ്നം വന്നാലും ആ ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് ജീവിക്കുവാണെങ്കിൽ ദൈവം നമുക്ക് ആശ്വാസവും അതിന് വേണ്ടുന്ന ആ കൃപയും എല്ലാം തരും. കാരണം പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ തളരണ്ട. പ്രശ്നങ്ങൾ വരുമ്പോഴേ, കാരണം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഒന്നും സാധ്യമല്ല. പ്രശ്നങ്ങളുടെ നടുവിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവം നമ്പരാൻ നമുക്ക് തരും. അതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ ചോദിക്കും എന്താ നല്ല മനുഷ്യർക്ക് ഇങ്ങനെയുള്ള വേദനകൾ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നത്. നാം ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു, ശിക്ഷണത്തിൽ കൂടെ അവൻ കടത്തിവിടുക. ബിക്കോസ് ദ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റേണിറ്റിയാണ്. ദൈവം കാണുന്നത് എവരിത്തിങ് ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. നിത്യതര വെളിച്ചത്തിലാണ് ദൈവം നമ്മളെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്നെല്ലാം സന്തോഷമായിട്ട് നാം നിത്യനരകത്തിൽ പോയി വീഴാൻ ഇടവരരുത്. എന്നാൽ ഓരോ അവസ്ഥകൾ കൂടെ നമ്മളെ കടത്തിവിട്ട് നമ്മൾ പലപ്പോഴും മുറിയുടെ ഒരു മൂലയിൽ ടോർച്ച് അടിച്ച് നോക്കുന്ന പോലെയാണ് നമ്മൾ ജീവിതത്തെ കാണുന്നത്. എന്നാൽ ഒരു മുറിയിൽ ട്യൂബ് ഇട്ട് മുറി മുഴുവൻ കാണുന്ന പോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തെ കാണുന്നത്. അതുകൊണ്ട് നാം എങ്ങനെ പോയാൽ, ഏത് നിലകളിൽ കൂടെ കടത്തിവിട്ടാൽ നമ്മൾ ആ നിത്യതയിൽ പോയി എത്തും എന്നുള്ളതാണ് ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. വിവിധ അവസ്ഥകൾ കൂടെ കടന്നു പോയാലും നമുക്കൊന്നേ പറയാനുള്ളൂ, മുറുകെ പിടിക്കാനൊരു സ്ഥാനമുണ്ട്, അവനെൻ്റെ സങ്കേതവും ബലവും. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയും. ഒരു നാളും തള്ളിക്കളയാത്ത കർത്താവ്, പെറ്റ തല നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ
നരക്കുവോളം ചുമക്കും എന്ന് പറയാൻ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹനദിയായ നമ്മുടെ കർത്താവ്. ആ കർത്താവിലേക്ക് നമുക്ക് നമ്മളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഷേളിയുടെ അനുഭവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വേദനകളെല്ലാം മധ്യത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ആ വലിയ ശക്തി. എന്തുകൊണ്ട് ആ ശക്തി നിങ്ങളെ പിടിച്ചു നിർത്തത്തില്ല? നിങ്ങളെന്തിന് പതറിപ്പോകുന്നു? നിങ്ങളെന്തിന് തളർന്നു പോകുന്നു? എന്തിന് നിങ്ങൾ ആകെ തകർന്ന് ഡിപ്രസ്ഡായിട്ട്, എനിക്കിനി ഒന്നും വേണ്ട, എനിക്കിനി ഈ ജീവിതം വേണ്ട, എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിവില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന നിങ്ങളിങ്ങനെ കിടക്കാനല്ല. എലിയാവിനോട് പറഞ്ഞ പോലെ നീ ഒന്ന് എഴുന്നേൽക്ക്, ചൂടുള്ള അപ്പവും തുരുത്തിയിലെ വെള്ളവും കുടിച്ച് നിനക്കിനി വളരെ ദൂരെ ഓടുവാനുണ്ട്. ഇന്ന് നീ എലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നതുപോലെ നീ എനിക്ക് മതി, ഇനി എനിക്ക് മരിച്ചാൽ മതി, എനിക്കിനി ഒരു ജീവിതം വേണ്ട, എനിക്കിനി ഇങ്ങനെ മുമ്പോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് കിടക്കുന്ന വ്യക്തിയാണ്. എന്നാൽ കർത്താവ് എന്നോട് പറയുന്നു, യു ജസ്റ്റ് റൈസ് അപ്പ്, യു ഹാവ് എ ലോങ് ലോങ് വേ ടു ഗോ, നിനക്ക് വളരെ ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ബലമേറ്റെടുത്തുകൊണ്ട്, ആ തുരുത്തിയിലെ വെള്ളവും അപ്പവും ഭക്ഷിച്ചുകൊണ്ട്, ആ ശക്തി ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ നിങ്ങളെ സമർപ്പിക്കൂ. ഇതുവരെയും യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഒരു വാക്ക് ഞങ്ങളോട് ഒപ്പം പ്രാർത്ഥിക്കൂ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാനൊരു പാപിയാണ്, അവിടുത്തെ രക്തത്താലിനെ കഴുകണമേ, എന്നെ നിന്റെ പൈതലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിച്ചു. പോരിൻ്റെ ആയുധങ്ങളെക്കാൾ മികവുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വലിയ പ്രേരണയാണ്. വളരെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എഴുതിയൊരു പുസ്തകമാണിത്. 38 വർഷത്തെ അനേക അനുഭവങ്ങൾ, ഞാൻ വളരെ വില കൊടുത്ത് പ്രാപിച്ചെടുത്ത അനേക അനുഭവങ്ങൾ, ഞാനത് പുറത്തു പറയുന്നില്ല എങ്കിൽ അതെന്നോടൊപ്പം മൺമറഞ്ഞു പോകും. എന്നാൽ അനേക യവനക്കാർക്കും പുതുതായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കും അനേക വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദേശങ്ങൾക്കും വിടുതലിന് വേണ്ടി ഒരു വലിയ മുഖാന്തരമായിരിക്കും ഈ പുസ്തകം. അതുകൊണ്ട് ആ ഉദ്ദേശത്തോടുകൂടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടെ എന്ന പ്രാർത്ഥനയോടെ എഴുതിയ പുസ്തകമാണ്. നിശ്ചയമായും ഇത് നിങ്ങൾക്ക് ഒരു ഉത്തേജനവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയുമായി തീരും. അതുകൊണ്ട് ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ സമീപിക്കുക, നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: ബെതസ്ത കമ്മ്യൂണിക്കേഷൻസ്, ബെതസ്ത നഗർ, ചിങ്ങവനം PO, കോട്ടയം, കേരള, ഇന്ത്യ. ഫോൺ നമ്പർ 9148124302239, 6533329. മൊബൈൽ 9447578202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.